നമസ്കാരം. കോൺഗ്രസ് നേതൃത്വത്തിലെ ചില മാൻഡ്രേക്ക് ഇഫക്റ്റിൻ്റെ കാര്യത്തിൽ ചില നേതാക്കൾ പൊറുതിമുട്ടിയിരിക്കുകയാണ്. ഇന്ദിരാഭവനിലെ വെടിവട്ടങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്ന കോൺഗ്രസിലെ ഒരു മാൻഡ്രേക്കിനെ കുറിച്ച് കേട്ടവരെല്ലാം മൂക്കത്ത് വിരൽ വെച്ചുപോയി. കോൺഗ്രസ്സുകാർക്ക് സമൂഹ മാധ്യമങ്ങളിൽ വലിയ പിടിപാടില്ലാത്തതുകൊണ്ടും CPMകാരുടെ ചെവിയിൽ ഈ കഥകൾ എത്താത്തതുകൊണ്ടും ഈ നേതാവിൻ്റെ മാൻഡ്രേക്ക് കഥകൾ ഇതുവരെ ചർച്ചകളായിട്ടില്ല. KC വേണുഗോപാലിൻ്റെ 10 മാൻഡ്രേക്ക് കഥകളാണ് ഒരു KPCC ജനറൽ സെക്രട്ടറി സമാഹരിച്ച് വെച്ചിരിക്കുന്നത്. ആ 10 കഥകൾ ആദ്യമായി പുറത്തുവിടുകയാണ്. പുനലൂർ മധു KSU പ്രസിഡൻ്റായിരുന്നപ്പോൾ വൈസ് പ്രസിഡൻ്റായി KC വേണുഗോപാലിനെ നാമനിർദ്ദേശം ചെയ്തു. വിദ്യാർത്ഥി നേതാവായിരിക്കെ തന്നെ ഹൃദയാഘാതമുണ്ടായി പേസ് മേക്കർ വയ്ക്കേണ്ട ദൗർഭാഗ്യം പുനലൂർ മധുവിന് നേരിട്ടു. രാജീവ് ഗാന്ധി 91 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിൽ പ്രചാരണം കഴിഞ്ഞ് മടങ്ങുമ്പോൾ വിമാനത്താവളത്തിൽ ഷേക്ക് ഹാൻഡ് നൽകി യാത്രയച്ചത് അന്നത്തെ KSU പ്രസിഡൻ്റായിരുന്ന KC വേണുഗോപാലാണ്. പിറ്റേന്ന് നമ്മൾ കേട്ട വാർത്ത ശ്രീപെരുമ്പത്തൂരിൽ രാജീവ് ഗാന്ധി കഥാവിശേഷനായതാണ്. K കരുണാകരൻ മുഖ്യമന്ത്രിയായിരിക്കെ KC വേണുഗോപാലിനെ യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റാക്കി. കരുണാകരന് മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ടുവെന്ന് മാത്രമല്ല, വൈകാതെ മകനെയും കൂട്ടി പാർട്ടി വിട്ട് വേറെ പാർട്ടി ഉണ്ടാക്കേണ്ടി വന്നു. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കെ യൂറോപ്പിൽ പര്യടനത്തിന് പോയപ്പോൾ മന്ത്രിയായിരുന്ന KC വേണുഗോപാലിനോട് യാത്ര ചോദിച്ചിട്ടാണ് ഇറങ്ങിയത്. UK പര്യടനത്തിനിടെ വീണ ഉമ്മൻചാണ്ടിയുടെ നട്ടലിന് ക്ഷതമേറ്റു. ഏറെ നാൾ കിടപ്പയായി. രമേശ് ചെന്നിത്തല 2004 മാവേലിക്കരയിൽ മത്സരിച്ചപ്പോൾ തെരഞ്ഞെടുപ്പ് ചുമതല വഹിച്ചത് ഈ മാൻഡ്രേക്കായിരുന്നു. CS സുജാതയോട് 3500 വോട്ടിന് തോൽക്കാനായിരുന്നു രമേശിൻ്റെ വിധി. UPA 2 മന്ത്രിസഭയിൽ KC വേണുഗോപാൽ വ്യോമയാന സഹമന്ത്രിയായിരുന്നപ്പോൾ ക്യാബിനറ്റ് മന്ത്രിയായിരുന്ന അജിത് സിംഗിനും പണി കിട്ടി. അടുത്ത തെരഞ്ഞെടുപ്പിൽ കുത്തക മണ്ഡലമായിരുന്ന ബാഗ്ബട്ടിൽ അജിത് സിംഗ് 8 നിലയിൽ പൊട്ടി. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം KC വേണുഗോപാൽ ലോക്സഭയിൽ കോൺഗ്രസ് വിപ്പായിരുന്നപ്പോൾ ജ്യോതിരാദിത്യ സിന്ധ്യയായിരുന്നു ചീഫ് വിപ്പ്. 2019 ജ്യോതിരാദിത്യ സിന്ധ്യ ലോക്സഭയിൽ എത്തിയില്ല. വൈകാതെ കോൺഗ്രസും വിട്ടു. രാഹുൽ ഗാന്ധി കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തപ്പോൾ ഈ മാൻഡ്രേക്കിനെ ജനറൽ സെക്രട്ടറിയാക്കി. രാഹുൽ ഗാന്ധിക്ക് 2019 കുടുംബമണ്ഡലമായ അമേഠിയിൽ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. പാർട്ടി പ്രസിഡന്റ് സ്ഥാനവും രാജിവെക്കേണ്ടി വന്നു. രാഹുൽ ഗാന്ധിക്ക് ശേഷം കോൺഗ്രസ് താൽക്കാലിക പ്രസിഡന്റായി ചുമതലയേറ്റ സോണിയാഗാന്ധിയും ജനറൽ സെക്രട്ടറിയായി ഈ അത്ഭുതത്തെ നിലനിർത്തി. വിശ്വസ്തരായിരുന്ന 23 നേതാക്കൾ സോണിയാഗാന്ധിക്കെതിരെ വിമത നീക്കം നടത്തുകയെന്ന അത്ഭുതവും സംഭവിച്ചു. മണിപ്പൂർ, ഗോവ, കർണാടക, മധ്യപ്രദേശ് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് മികച്ച പ്രകടനം നടത്തിയിട്ടും ഭരണം BJP തട്ടിയെടുത്തു. അവിടെ ആർക്കായിരുന്നു തെരഞ്ഞെടുപ്പിൻ്റെ ചുമതലയെന്ന് ഇനിയും പറയേണ്ടതില്ലല്ലോ. ഇപ്പോൾ ഈ മാൻഡ്രേക്ക് ബന്ധശത്രുവായിരുന്ന സുധാകരനെ കൂട്ടുപിടിച്ചിരിക്കുകയാണ്. എപ്പോഴാണ് സുധാകരന് കാലിടറുന്നതെന്ന് കണ്ടറിയാം.